നമസ്കാരം ഫുട്ബോൾ ആരാധകരെ. അങ്ങനെ സൂപ്പർ ലീഗിൻ്റെ കാലാവധി കഴിഞ്ഞു. രണ്ട് ദിവസം നീണ്ടുനിന്ന സൂപ്പർ ലീഗ് ഏകദേശം നമ്മുടെ സമയം പറയുകയാണെങ്കിൽ ഇന്ന് വെളുപ്പിനെ എല്ലാവരും ഒഫീഷ്യലി കൺഫേം ചെയ്തു. എസ്പെഷ്യലി ദ ഇംഗ്ലീഷ് ക്ലബ്സ് ഹാവ് ഒഫീഷ്യലി വിഡ്രോൺ ഫ്രം ദ സൂപ്പർ ലീഗ്. ചെൽസി, ആർസണൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒക്കെ തൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഓൾറെഡി ഇറക്കി കഴിഞ്ഞു. അതും ഈ പറയുന്ന സൂപ്പർ ലീഗിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ ഫാൻസിൻ്റെ പ്രൊട്ടസ്റ്റ് മാത്രമല്ല, പക്ഷേ ഇത് കഴിഞ്ഞുണ്ടായിരുന്ന ഒരുപാട് ബാക്ക്ലാഷ്, ആ ബാക്ക്ലാഷിൻ്റെ പേരിലുണ്ടായ ഡിസ്കഷനും ആ ഡിസ്കഷന് ശേഷമുള്ളൊരു തീരുമാനമാണ് ഈ സൂപ്പർ ലീഗിൽ നിന്ന് പിന്മാറാനായിട്ട് മിക്ക ക്ലബ്ബുകളും തീരുമാനിച്ചത്, പ്രത്യേകിച്ച് ചെൽസി. ആൻഡ് വേറെ ന്യൂസുകളിൽ ശരിക്കും പറഞ്ഞ എഡ് വുഡ്വേർഡ് ഒഫീഷ്യലി അത് അനൗൺസ്മെൻറ്റ് ഉണ്ടായി ദാറ്റ് ഹി വിൽ ബി റിസൈനിങ് ആസ് ദ ചെയർമാൻ ഈ വർഷം അവസാനം. അതിൻ്റെ പുറകിലുള്ള കാരണം പ്ലെയർ പ്രൊട്ടസ്റ്റ് ആയിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസും ലൂക്ക് ഷോവും തൻ്റെ ഡിസാറ്റിസ്ഫാക്ഷൻ അറിയിക്കുന്നതും അതുകൊണ്ട് തന്നെ ടീമിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ സ്ഥാനം രാജിവെച്ചതാണ് എഡ് വുഡ്വേർഡ്. സോ അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ ഇന്നലെ ലൈവ് സ്ട്രീമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ മാച്ച് ലൈവ് സ്ട്രീമിൽ പറയുകയുണ്ടായി ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളിൽ എന്താ സംഭവിക്കാൻ പോണേ എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത്. മണിക്കൂറുകളിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ആൻഡ് വി ആർ ബാക്ക് ഒഫീഷ്യലി ഓൺ പ്രീമിയർ ലീഗ്, വി ആർ ബാക്ക് ഒഫീഷ്യലി ഓൺ ചാമ്പ്യൻസ് ലീഗ്. ഇനിയിപ്പോൾ റിയൽ മാഡ്രിഡ്, സ്പാനിഷ് ജയൻസ് അല്ലെങ്കിൽ ലലീഗ ജയൻസ് അവരുടെ സോറി ലലീഗ ആൻഡ് സ്പാനിഷ് ജയൻസ് രണ്ടും ഒന്ന് തന്നെയാണല്ലോ, പ്രത്യേകിച്ച് യുവന്റസ്, അവരുടെ തീരുമാനം എന്താണെന്നുള്ളത് ഇനി വരാൻ പോകുന്ന കുറച്ച് മണിക്കൂറുകളിൽ അറിയാൻ പറ്റും. അതിൻ്റെ അധികം തീരുമാനം വൈകില്ല, കാരണം ഇത്രയും വലിയ ക്ലബ്ബുകൾ പിന്മാറുമ്പോഴത്തേക്കും പിന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യാനായിരിക്കും എന്നായിരിക്കും അവരെ ആലോചിക്കാൻ പോണേ. സോ വിൽ ഹാവ് ടു സീ, വെയിറ്റ് ആൻഡ് വാച്ച് ഹൗ ദാറ്റ് അൺഫോൾഡ്സ് എന്നുള്ളത്. ഇൻ ദ മീൻ ടൈം വി ആർ ബാക്ക് ടു ബിസിനസ് ആസ് യൂഷ്വൽ.